തിരുവമ്പാടി വലിയ ചന്ദ്രശേഖരൻ പൂരനഗരിയിൽ ചരിത്രം രചിച്ച നാട്ടുരാജാവ് അതായിരുന്നു തിരുവമ്പാടി വലിയ ചന്ദ്രശേഖരൻ. കോന്നി ആനക്കൂടിന്റെ ഏറ്റവും വലിയ സംഭാവന തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മ കണി കണ്ടുണർന്നിരുന്ന കൊമ്പൻ. ഒരു പക്ഷേ അദ്ദേഹം ആദ്യമായി ഒരു ആനപ്പുറത്തു കയറി സവാരി നടത്തുന്നതും ഈ ആനയിൽ തന്നെ ആയിരിക്കാം. ഗുരുവായൂർ കേശവന് ശേഷം ആനക്കേരളം കണ്ട ഈശ്വര ചൈതന്യമുള്ള ഗജരാജൻ. ശക്തമായ എഴുന്നള്ളിപ്പ് ചിട്ട, വൃത്തിയായുള്ള ഒറ്റനിലവ്, ആരെയും കൂസാത്ത ഗൗരവം, തികഞ്ഞ ശാന്തത, ഇതെല്ലാം ഒരുമിച്ചു വന്ന ഒരു സ്വഭാവത്തിനുടമയായിരുന്നു ചന്ദ്രശേഖരൻ. തൃശൂർ പൂരം, ഉത്രാളിക്കാവ്, ആറാട്ടുപുഴ എന്നിവിടങ്ങളിലെ നെടുനായകത്വം ഇവനായിരുന്നു. 1936 കോന്നി വനാന്തരങ്ങളിൽ നിന്നു കിട്ടിയ ആനക്കുട്ടി ലക്ഷണ തികവ് കണ്ട് ചിത്തിര തിരുനാൾ മഹാരാജാവിന് എന്നും കണികാണാൻ കവടിയാർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ചന്ദ്രശേഖരൻ എന്ന പേര് നൽകിയത് തന്നെ രാജാവ് തന്നെയായിരുന്നു. 20 വയസ്സുവരെ കൊട്ടാരത്തിൽ എല്ലാവരുടെയും വാത്സല്യ ഭാജനമായി അവൻ കളിച്ചു നടന്നു. മതപ്പാട് തുടങ്ങിയപ്പോൾ രാജാവ് ആനയെ വിൽക്കാൻ തീരുമാനിച്ചു. കവളപ്പുറത്ത് നീലകണ്ഠപ്പിള്ളയാണ് ആനയെ വാങ്ങിയത്. എഴുന്നള്ളിപ്പ് മുതൽ തടിപ്പണി വരെ അന്നു മുതലാണ് പഠിച്ചത്. പഠിപ്പിച്ചത് ഏഴാഞ്ചേരി കുട്ടപ്പൻ നായർ എന്ന കുലപതിയും. 1973 ചന്ദ്രശേഖരൻ തൃശൂരിലെത്തുന്നത്. ബാലമുരുക ട്രസ്റ്റിന് ഉടമസ്ഥാവകാശം. ആ കാലത്ത് BMT ചന്ദ്രശേഖരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ബാലമുരുക ട്രസ്റ്റ് ആനയെ പാറമേക്കാവിനാണ് കച്ചവടം പറഞ്ഞിരുന്നത്. അവർ വരാൻ അരമണിക്കൂർ വൈകി. അങ്ങനെ തിരുവമ്പാടിക്ക് സ്വന്തമായി. 1982 തിരുവമ്പാടി ചന്ദ്രശേഖരനാവുന്നു. ഏതാണ്ട് 28 കൊല്ലം തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി തിടമ്പേറ്റിയിട്ടുണ്ട് ചന്ദ്രശേഖരൻ. എഴുന്നള്ളിപ്പ് നിർത്തിയാൽ മുൻപിൽ നിൽക്കുന്ന കുത്തുവിളക്കിനിടയിലൂടെ ആരെയും കടത്തില്ല. കടന്നു കഴിഞ്ഞാൽ അപ്പോൾ ആന തടയും, തുമ്പികൊണ്ട് നീക്കും. പിന്നെ ആരും അധികം മുന്നിൽ നിന്ന് കളിക്കാൻ ആന സമ്മതിക്കില്ല. ആളാവാൻ കൊമ്പിൽ തൊടുക, മുന്നിൽ കയറി നിൽക്കുക ഒക്കെ ചെയ്താൽ അപ്പോ ആന തുമ്പിക്ക് തട്ടു. എന്നാൽ ചെയ്തത് ആരും അറിയില്ല. തട്ടുകിട്ടിയ ആൾ പേടിച്ചു പരിഭ്രാന്തി കാണിച്ചാലും ആന ശാന്തത കൈവിടാതെ നിൽക്കുന്നത് കാണാം. ഗൗരവപൂർണമായ ഒരു മുന്നറിയിപ്പ് പോലെ മാത്രമേ അത് കണക്കാക്കാനുള്ളൂ. ചിലപ്പോൾ കൂട്ടാനകളൊന്ന് വട്ടം തിരിഞ്ഞാലും ഇദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നത് കാണാം. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന പോലെ. 80കളിൽ നടന്ന ഒറ്റനിലവ് നോക്കി തിടമ്പാനയെ നിശ്ചയിക്കുന്ന ഒരു പൂരത്തിന് തന്റെ ചട്ടക്കാരനെ പോലീസിൽ നിന്ന് രക്ഷിച്ചതും 90കളിലെ തൃശൂർ പൂരം തെക്കോട്ടിറക്ക സമയത്ത് നടന്ന അപ്രതീക്ഷിത ലാത്തിച്ചാർജിൽ എല്ലാവരും പരക്കം പാഞ്ഞിട്ടും തിരുവമ്പാടി കണ്ണനെയും ഭഗവതിയെയും ശിരസിലേറ്റി നിൽക്കുന്ന ചന്ദ്രശേഖരൻ തന്റെ ചിട്ടയും തറവാടിത്തവും എല്ലാവർക്കും കാണിച്ചു കൊടുത്തതും ഇന്നും മറക്കാനാവാത്ത സംഭവങ്ങളാണ്. ഗുരുവായൂർ കേശവന്റെ ഒപ്പം കൂട്ടിയെഴുന്നള്ളിച്ചിട്ടുണ്ട് ചന്ദ്രശേഖരൻ. ഉത്രാളിക്കാവ് പൂരത്തിന് 25 കൊല്ലത്തിലധികം പങ്കെടുത്തിട്ടുണ്ട് ചന്ദ്രശേഖരൻ. 1999 മുളയം രുതിരമാല ഭഗവതി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടയിൽ ഒരു കൂട്ടാനയുടെ കുത്തേറ്റ് പരിക്ക് പറ്റി ചന്ദ്രശേഖരന്റെ കുടൽമാല പുറത്തു ചാടിയിരുന്നു. അന്ന് ആന ചേരുവാനുള്ള സാധ്യത ഏറെയായിരുന്നെങ്കിലും ആനയ്ക്ക് ആയുസിന്റെ ബലം കൊണ്ടും ശരീരരക്ഷയുടെ ഗുണം കൊണ്ടും സർവോപരി നല്ല ഡോക്ടർമാരുടെ സേവനം, തിരുവമ്പാടിക്കാരുടെ ആത്മാർത്ഥമായ പരിചരണം, ആനക്കാർ, തിരുവമ്പാടി കുട്ടിശങ്കരൻ ആനയുടെ ഉടമസ്ഥനായ ദേവിസിന്റെ അകമഴിഞ്ഞ സേവനം, ഇവയൊക്കെ കൊണ്ട് ആന അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജീവിതത്തിലേക്ക് ചന്ദ്രശേഖരൻ തിരിച്ചു വന്നു. 2001 തൃശൂർ പൂരത്തിന് തിടമ്പേറ്റി. 2002 തൃശൂർ പൂരത്തിന് കുറച്ചു സമയം, അതായത് മഠത്തിൽ വരവ് പഞ്ചവാദ്യ സമയത്ത് ആന തിടമ്പേറ്റി നിന്നു. മുഴുവനാക്കാനായില്ല. കഠിനമായ പാദരോഗം, വാർദ്ധക്യത്തിന്റെ അവശത കൊണ്ടും കുട്ടംകുളങ്ങര അർജുനന് കോലം മാറിയിട്ടാണ് ആന വേദി വിട്ടത്. തുടർന്ന് 1.5 മാസം കഴിഞ്ഞാണ് ചന്ദ്രശേഖരൻ ചെരിയുന്നത്. ചെരിയുമ്പോൾ 70 വയസ്സിനോടടുത്ത് പ്രായം. അഴകും സ്വഭാവ സവിശേഷതകളും ദൈവികത്വവും ഒറ്റനിലവും തറവാടിത്തവും എല്ലാം ഒത്തുചേർന്ന ഈ അസാധാരണ ഗജകേസരി 2002 മെയ് 15 ഗജമോക്ഷം പ്രാപിച്ചത്.